ഹലോ, ലോക്ക്ഡൗണൊക്കെ ആയതുകൊണ്ട് എല്ലാവരും ബോറടിച്ചിരിക്കുകയാണോ? എന്താണ് പരിപാടിയൊക്കെ? നല്ല മഴയൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ കുറച്ച് സമയമായിട്ട് നല്ല തെളിച്ചാണ്, മഴയൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്ന് നടക്കാൻ ഇറങ്ങിയാലോ ഒന്ന്. അപ്പോൾ നമ്മളെ തോട്ടത്തിലൂടെ ഇങ്ങനെ നടക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നിങ്ങളും കൂടെ വന്നോ, കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഇവിടുന്ന് പിന്നെ താഴേക്കാണ് നമ്മളിങ്ങനെ നടക്കാൻ വേണ്ടി പോകുന്നത്. ഇവിടെ സൈഡിലായിട്ട് കുറേ മരങ്ങളൊക്കെ ഉണ്ട്. ഈ മരം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇത് മുള്ളാത്ത എന്ന് പറയുന്ന മരമാണ്. മുള്ളാത്ത കായ്ച്ചു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ആ ഉറുമ്പുകളൊക്കെ ഇങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട്. ഇവിടെ വേറൊരെണ്ണമുണ്ട്, ഇത് ചെറുതൊക്കെ ഇങ്ങനെ കായ്ച്ചു നിൽക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇനി നമുക്ക് പിന്നെ റംബൂട്ടാൻ കാഴ്ച വെക്കുന്നത് നോക്കിയാലോ. റംബൂട്ടാൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് ഇതുവഴി പോവാം, ഇങ്ങനെ സൈഡിലൂടെ പോകണം. ഇതുവഴി വന്ന് ഇതെന്താണെന്ന് മനസ്സിലായത് നിങ്ങൾക്ക്? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? കണ്ടിട്ട് ഇത് റബ്ബർ ഷീറ്റ് അടിക്കുന്ന പിന്നെ മെഷീന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു പുരയാണ് കേട്ടോ. വർക്ക് കഴിഞ്ഞിട്ടില്ല, ഏകദേശം ഇതൊക്കെ ഫിനിഷ് ആയതേ ഉള്ളൂ. ഇനിയിപ്പോൾ റൂഫും കാര്യങ്ങളൊക്കെ ആക്കണം അത്രേ. നേരെ മുന്നോട്ടേക്ക് പോവാം. നമ്മൾ റംബൂട്ടൻ നോക്കാനല്ലേ വന്നത്. വരുന്ന വഴിക്കുള്ള കാര്യം ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചെന്നാണ്. ഇവിടെ റംബൂട്ടൻ കാഴ്ച വെക്കുന്നുണ്ട്, കണ്ടില്ലേ? ഇതാണ് റംബൂട്ടാൻ്റെ മരം. കാഴ്ച വെക്കുന്നുണ്ടോ നിങ്ങൾ? എന്തോ ഇവിടെ മുറുമ്പുകളൊക്കെ ഉണ്ട്, കണ്ടില്ല? വേറെ ഒക്കെ ഉണ്ട്, ഇതാ താഴെ ഭാഗത്ത് കാഴ്ച വെക്കുന്നുണ്ട്. ഈ ഭാഗത്തൊക്കെ ഉണ്ട്. ഇത് പഴുക്കുമ്പോഴാണ് പിന്നെ നല്ല രസം കാണാൻ, ഒന്നുകൂടെ നല്ല രസമായിരിക്കും. ഇവിടെ ഇതാ ഒരു കൊലയായിട്ട് തന്നെ ഉണ്ട്, കണ്ടില്ലേ? കാണാൻ നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റിയാണ്, പിന്നെ നല്ല ഹെൽത്തിയാണ് ഈ ഒരു പിന്നെ ഫ്രൂട്ട്. റംബൂട്ടാൻ നിങ്ങൾ മാർക്കറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളെ തോട്ടത്തിലുണ്ടോ റംബൂട്ടാനൊക്കെ? നിങ്ങൾ നട്ട് വളർത്തുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ. ഏത് വെറൈറ്റി റംബൂട്ടാനാണ് പിന്നെ നിങ്ങളുടെ അടുത്ത് ഉള്ളതെന്നും കൂടി നിങ്ങൾ കമൻ്റ് ചെയ്യുക. ഇനി നമ്മൾ നേരെ പിന്നെ താഴോട്ടേക്ക് പോവുകയാണ്. ഇവിടുന്ന് ഇങ്ങനെ താഴത്തേക്ക് പോവാം. റംബൂട്ടാനൊക്കെ നമ്മൾ കണ്ട്. ഇനിയിപ്പം നമ്മൾ പിന്നെ മോട്ടർ ഷെഡിൻ്റെ അടുത്തേക്കാണ് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇത് ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾ കാണുന്നത് പിന്നെ കാപ്പിയുടെ മരമാണ്, കണ്ടില്ലേ? ഇതൊക്കെ കാപ്പി മരങ്ങളാണ്. കൊഴി പോകുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ? താഴോട്ടേക്ക് ഇറങ്ങി പിന്നെ കുളത്തിൻ്റെ അടുത്തേക്ക് പോവാം. പോകുന്ന വഴിയിൽ ഞാനൊരു മാങ്ങ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതുണ്ടല്ലേ, മാങ്ങ പിന്നെ കവറിനകത്താക്കിയിട്ടുണ്ട്. എന്തിനാണെന്നറിയോ? അല്ലെങ്കിൽ വവ്വാലൊക്കെ കടിച്ചിട്ട് മാങ്ങ കിട്ടൂല, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കവറിട്ട് വെച്ചാണ് മാങ്ങക്ക്. ഇവിടെ മുറുമ്പുകളൊക്കെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കവറിട്ട് വെച്ചാൽ മാത്രമേ പിന്നെ മാങ്ങകളൊക്കെ കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ താഴെ ആയതുകൊണ്ടാണ് കവറിടാൻ പറ്റിയത്, മുകളിലൊന്നും ഇങ്ങനെ കവറിട്ട് വെക്കാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ താഴത്തേക്ക് വന്ന് ഇതാണ് മോട്ടർ ഷെഡ്, കണ്ടില്ല? ഇവിടെ ഇതിനകത്താണ് മോട്ടർ ഉള്ളത്. ഇതാണ് നമ്മുടെ കുളം. ഇപ്പോൾ മഴക്കാലം ആയതിനാൽ വെള്ളം നല്ലോണം ഉണ്ട്, പിന്നെ വേനൽക്കാലം ആകുന്ന സമയത്ത് ഇത്ര വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ ഇവിടുന്ന് നമ്മൾ കുറച്ചും കൂടി മുന്നോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡർ എത്തി. ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡർ, കണ്ടില്ലേ? ഇവിടെ ഒരു ചെറിയ തോടുണ്ട്, തോട്ടിലേക്ക് ഇറങ്ങാനുള്ള വഴിയുണ്ടല്ലേ നിങ്ങൾ? ഇതുവഴി ഇങ്ങനെ ചവിട്ടി ചവിട്ടി നമുക്ക് താഴത്തേക്ക് ഇറങ്ങാം. വെള്ളമുള്ള സമയത്ത് നല്ല അടിപൊളിയാണ്, പിന്നെ ഇപ്പോൾ വെള്ളം കുറവാണ്. ഇങ്ങോട്ടേക്ക് നടന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അക്കരയ്ക്ക് പോവാം, കണ്ടില്ലേ? ഇത് പാലത്തിൻ്റെ കൈവരിയാണ്. കൈവരി പിടിച്ച് ഇങ്ങനെ പതിയെ നടക്കണം. കുറച്ച് പ്രാക്ടീസ് വേണം, ഇല്ലെങ്കിൽ ചെറിയ ബുദ്ധിമുട്ടായിരിക്കും നടന്ന് പോവാം. വെള്ളത്തിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നില്ലേ നിങ്ങൾക്ക്? ഇതാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ ബോർഡർ. ഇതിങ്ങനെ ഈ ഒരു തോടിങ്ങനെ ഒഴുകി പിന്നെ കുറച്ച് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ വലിയൊരു തോടുണ്ട്, അതിലേക്ക് ചേരുവാണ്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പുറത്തെ കോർണറിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം. ഇവിടെ ചെറിയ വേലിയൊക്കെ ഉണ്ട്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ?
ഇനി നമ്മൾ നേരെ ഒരു കവുങ്ങും തോട്ടത്തിലേക്കാണ് പോകുന്നത് കേട്ടോ. ഉണ്ടല്ലേ, ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ട്, ഇതുവഴിയാണ് നമ്മൾ അങ്ങോട്ടേക്ക് കയറുന്നത്. ഇത് നമ്മൾ നോർമൽ ടൈമിൽ ഇത് അടച്ചു വെക്കും, പിന്നെ ഇപ്പോൾ തുറന്നു വെച്ചാണ്. ഇത് നമ്മളിതാ തോട്ടത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഉണ്ടല്ലേ, ഇത് കവുങ്ങും തോട്ടാണ്. അപ്പോൾ വലിയ കവുങ്ങും ചെറിയ കവുങ്ങും ഒക്കെ ഉണ്ട്, ഇടവിട്ടിട്ടാണുള്ളത്. ഇതെന്താ മനസ്സിലായത് നിങ്ങൾക്ക്? ഇത് കാന്താരിയാണ്, കാന്താരി മുളക്. കണ്ടില്ലേ, ഇതിനിടയിൽ വാഴകളൊക്കെ ഉണ്ട്. കവുങ്ങിൻ്റെ ഇടയിലുള്ളതൊക്കെ വാഴകളാണ്. നമ്മളിങ്ങനെ മുന്നോട്ടേക്ക് പോയി ഈ ഒരു സൈഡിലൂടെ തന്നെ നമുക്ക് മുമ്പോട്ടേക്ക് പോവാം. നമ്മൾ ഇങ്ങനെ ബോർഡർ വഴി പോവുകയാണ്. ആ തോട് ഇതാ ഇതുവഴി ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് വരുന്നുണ്ട്. നമുക്ക് തോട് കാണിച്ചു തരാം നമുക്ക് സൈഡ്. അല്ലേ, ഇതാ ഇങ്ങനെ നമ്മൾ പോയി കഴിഞ്ഞാൽ ഇതിവിടെ തോട് കണ്ട, ആ നേരത്തെ നമ്മൾ കണ്ട അതേ തോടാണ് ഇങ്ങനെ ഒഴുകി വരുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു പഴക്കൊല കാണാം, കണ്ടോ, വീണെടുക്കുന്നൊരു പഴക്കൊല. നമ്മൾ എടുത്തിട്ടില്ല, ഒരു ചെറിയ പഴക്കൊലയാണ്. പിന്നെ വവ്വാലിനും എല്ലാത്തിനൊക്കെ ജീവിക്കണ്ടേ, ഭൂമിയുടെ അവകാശികളാണ് എല്ലാവരും എന്നാ പറയുക. അപ്പം അതൊക്കെ വവ്വാലൊക്കെ കൊണ്ടുപോട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ വിട്ടതാണ്. നമുക്ക് മാത്രമല്ലല്ലോ ഭൂമിയിൽ ജീവിക്കാനുള്ള അധികാരം, അല്ലേ? ഉണ്ടല്ലേ, ഇതിങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി താഴത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അതൊരു വലിയ തോടിലേക്ക് ചേരും. ഇത് കണ്ടില്ലേ, കാറ്റിന് ഒടിഞ്ഞു വീണ വാഴയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊക്കെ പിന്നെ കാറ്റ് വരുന്ന സമയത്ത് ഉണ്ടാവും. ഭയങ്കര കാറ്റായിരുന്നു അത് രണ്ട് ദിവസമായിട്ട്. അതല്ല, ഇതിപ്പോൾ ഇങ്ങനെ ഒടിഞ്ഞു വീണ് കിടക്കുന്നതാണ്. ഇനി നമ്മൾ നേരെ കുറച്ചും കൂടെ മുന്നോട്ട് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ കവുങ്ങും തോട്ടം. കവുങ്ങും തോട്ടം എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇങ്ങനെ സൈഡിലൂടെ നമുക്ക് പോവാം. സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ നമുക്ക് വീണ്ടും ബോർഡറായി സ്ഥലത്തിൻ്റെ. കവുങ്ങിനൊക്കെ വളവിട്ടിട്ടുണ്ട്, അതാണ് നിങ്ങൾ ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത്. കണ്ടില്ലേ, ഇവിടെ എത്തുമ്പോൾ നമ്മൾ വീണ്ടും ബോർഡറിലേക്ക് എത്തി. കണ്ടില്ലേ, ആ തോട് ഇങ്ങനെ ഒഴുകി വന്ന് ഇവിടെ ഒരു വലിയ തോടിലേക്ക് ചേരുന്നു. ഇതാണ് ഒരു വലിയ തോട്. താഴെ ഒരു ബണ്ട് കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ടാണ് പിന്നെ വെള്ളത്തിന് അധികം ഒഴുക്കില്ലാത്തത്. കണ്ടില്ലേ, ഇവിടെയൊക്കെ ഇങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ടാണ്. മഴ വന്നു കഴിഞ്ഞാൽ വെള്ളം ഫുള്ളാവും, പിന്നെ ഇങ്ങോട്ടൊക്കെ വെള്ളം കയറി വരും. തോട്ടത്തിലേക്ക് ഇങ്ങനെ കയറി വരും വെള്ളം അധികം മഴ പെയ്തു കഴിഞ്ഞാൽ. ഇപ്പോൾ ഈ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തുകൊണ്ട് വെള്ളം കൂടിയതാണ്. ഇവിടെ നമുക്ക് മറ്റൊരു ഡീസൽ മോട്ടറുണ്ട്. ആക്ച്വലി ഈ ഒരു മോട്ടർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പിന്നെ സ്പ്രിംഗ്ലറൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. ഇത് ഡീസൽ മോട്ടറാണ്. അല്ലേ, ഇപ്പം ഇവിടെയും ഒരു വാഴയൊക്കെ ഇങ്ങനെ പിന്നെ വീണിട്ടുണ്ട്. കണ്ടില്ലേ, കാറ്റിന് വീണതാണ് ഇതൊക്കെ. കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം കാറ്റ് വന്ന സമയത്ത്. വീട്ടിലിങ്ങനെ ബോറടിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയുള്ള നടത്തമൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ചെറിയ മഴയൊക്കെ ഉണ്ടാകുമ്പോൾ കുടയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ പോവാം. പക്ഷേ പിന്നെ മഴയുള്ള സമയത്ത് ഷൂട്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ ക്യാമറയൊക്കെ എടുത്തിട്ട് നമുക്ക് പോകാൻ പാടാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നനയാൻ ചാൻസ് ഉണ്ട്. അല്ലാതെ വെറുതെ നടക്കുന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ ഇങ്ങനെ നടന്ന് പോവാം. നമുക്ക് പക്ഷികളൊക്കെ ഒരുപാടുണ്ട്, മയിലുകളുണ്ട്. മയിലുകളെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ എന്ന് നോക്കട്ടെ കേട്ടോ. ചില സമയത്ത് ഭാഗ്യമുണ്ടെങ്കിൽ മയിലുകളെയൊക്കെ കാണാം. ഒരുപാട് മയിലുകളുണ്ട്, ഒന്നും രണ്ടും ഒന്നുമല്ല, ഒരുപാടെണ്ണമുണ്ട്. ഒരു 10-25 എണ്ണമൊക്കെ ഒന്നിച്ചായിട്ടാണ് ഉണ്ടാവുക സാധാരണ. കണ്ടില്ല, ആ തോടിൻ്റെ ഭാഗം തന്നെയാണ് ഇതൊക്കെ. ഈ ഒരു മരത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക, നമ്മളെ ഇവിടെ കുർക്കൂട്ടി എന്നാ പറയുക, കുർക്കൂട്ടി. ഇതിൻ്റെ ഇല കണ്ടില്ല നിങ്ങൾ? ഇതോ ഇതാണ് ഇതിൻ്റെ ഇല, കുർക്കൂട്ടി മരം എന്നാ പറയുക. നമ്മൾ നേരെ മുന്നോട്ടേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ ഇവിടെയും വാഴകളൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. ഇല്ല, ഇവിടെ കുറച്ച് വലിയ കവുകളാണുള്ളത്. അവിടെ ഉള്ളത് പിന്നെ ചെറിയ കവുകളാണ്, പ്രായം കുറഞ്ഞ കവുകളാണ്. ഇവിടെ ഉള്ളത് പഴയ കവുകാണ്. അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് നിങ്ങൾക്ക് കാണാം. കണ്ടില്ലേ, അവിടെയുള്ള കവുങ്ങിന് കാട്ടിയൊക്കെ നല്ല ഹൈറ്റ് ഉള്ളതാണ് ഇവിടുത്തെ കവുകൾ. നമ്മൾ വീണ്ടും തോടിൻ്റെ സൈഡിലേക്ക് എത്തി. ഇവിടെ വലിയ മരമൊക്കെ നിങ്ങൾക്ക് കാണാം. ഇല്ല, മരമൊക്കെ ഇതോ മരത്തിൻ്റെ പേരുണ്ടല്ലോ നിങ്ങൾ. വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് ഇതേപോലെയുള്ള.
ഈ തോട്ടിലൊക്കെ പിന്നെ ഇപ്പം നല്ല വെള്ളമുണ്ട്. സൈഡിലായിട്ടുള്ളത് ഇവിടേക്കുള്ളത് കാപ്പി തന്നെയാണ്, കാപ്പി മരങ്ങളാണ്. കാപ്പിയുണ്ട്, അതേപോലെ തന്നെ കൊടംപുളിയുണ്ട്. അതൊക്കെയാണ് സൈഡിലായിട്ടുള്ള മരങ്ങൾ. ഇല്ല, ഇതൊക്കെ കൊടംപുളിയാണ്. ഈ മരമൊക്കെ കൊടംപുളിയാണ്, നല്ല ഹൈറ്റിലാണുള്ളത്, വലിയ മരമാണ്. ഇവിടെ സാധാരണ നമ്മൾ അലക്കാനൊക്കെ വരാറുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അലക്കുന്ന കല്ലൊക്കെ കണ്ടില്ലേ നിങ്ങൾ. ഇപ്പോൾ മഴക്കാലത്ത് നമുക്ക് നടക്കില്ല, മഴക്കാലത്ത് വെച്ചാൽ പിന്നെ വെള്ളം കൂടുതലായതുകൊണ്ട് നമുക്ക് അലക്കാനൊന്നും പറ്റില്ല. മുകളിലൊക്കെ കാണുന്ന വലിയ വലിയ മരങ്ങളാണ്, ഒരുപാട് മരങ്ങൾ നമുക്ക് കാണാം സൈഡിലൊക്കെ ആയിട്ട്. തോടിൻ്റെ അക്കരയിലാണ് വലിയ മരങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കാറ്റ് പൊളിച്ചിട്ടാണ്, കണ്ടില്ലേ നിങ്ങൾ. ഇങ്ങനെയുള്ള നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാവും കാറ്റ് വന്നു കഴിഞ്ഞാൽ. മഴ കൂടുതലായാൽ വലിയ കുഴപ്പമില്ല, വെള്ളം ഇങ്ങനെ കയറി വരുന്നേ ഉള്ളൂ. പക്ഷേ കാറ്റാണ് പ്രശ്നം. കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ കവുകൾ പൊടിയും, അതേപോലെ തന്നെ വാഴകൾ ഒടിഞ്ഞു പോവും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അല്ല ഇതൊക്കെ അങ്ങനെ സംഭവിക്കുന്നതാണ്. നിങ്ങൾക്കിഷ്ടമാണ് ഇങ്ങനെ നടന്നു പോകാൻ വേണ്ടിയിട്ട് തോട്ടത്തിലേക്ക്, വെറുതെ ഇങ്ങനെ പിന്നെ മഴയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇങ്ങനെ നടന്നു പോകാൻ നല്ല രസമല്ലേ. അപ്പം നമ്മളിങ്ങനെ നടന്ന് നടന്ന് മുന്നോട്ടേക്ക് പോവാണ്. ഇവിടെ ഒരു കുളമുണ്ട് കേട്ടോ, ഇവിടെ ഒരു മോട്ടറൊക്കെ ഉണ്ട്. ഇവിടുന്ന് കയറി കഴിഞ്ഞാൽ നമ്മളെ പഴയ തറവാട് വീട്ടിലേക്ക് എത്തി. അപ്പം തറവാട് വീടിൻ്റെ വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തേക്കാണ് ഇനി എത്താൻ വേണ്ടി പോകുന്നത്. ഇനിയും കുറച്ച് അങ്ങോട്ടേക്ക് പോകാനുണ്ട്, നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല, അത് മറ്റേതെങ്കിലും ഒരു വ്ലോഗിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയൊരു വഴിയുണ്ട് മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. നോക്കട്ടെ കയറാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇവിടുന്ന് മുകളിലേക്ക് കയറാം. ഇവിടെ ചെറിയൊരു വഴിയുണ്ട്, നോക്കി കയറണം. ഇവാ ഇങ്ങനെ നമ്മളെ മുകളിലേക്ക് കയറി പോവാണ്. ചെറിയ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ. കയറി നമ്മളിങ്ങനെ മുകളിലേക്ക് എത്തി. ഇവിടെയുള്ളത് തെങ്ങുകളാണ് കൂടുതലും, ഈ ഒരു ഭാഗത്തൊക്കെ ഉണ്ടല്ലോ. ഇവിടെ നമ്മൾ ഇങ്ങനെ സൈഡിലേക്ക് കയറി പോവാണ്. സൈഡിലൂടെ ഇങ്ങനെ മുകളിലോട്ട് കയറാം. കയറി കയറി നമ്മളെവിടെ എത്തി, നമ്മളിപ്പോൾ എവിടെ എത്തി, നമ്മളിപ്പം പഴയ തറവാട് വീടിൻ്റെ മുറ്റത്തേക്ക് എത്തി. അയ്യോ തളർന്നു, കുറച്ച് തളർന്നു പോയി. നമ്മളിങ്ങനെ കറങ്ങി വന്നു. ഞാൻ കഴിഞ്ഞ വ്ലോഗിൽ കാണിച്ചു തന്നിട്ടില്ല, എനിക്ക് ഇവിടെ നിന്നാണ് ഞാൻ കാണിച്ചു തന്നത്. താഴെ ഒരു തോടുണ്ട് എന്നൊക്കെ പറഞ്ഞ് കാണിച്ചു തന്നിട്ടില്ലേ, അത് ഈ തോടായിരുന്നു. അപ്പോൾ ഇപ്പോൾ തോട് നിങ്ങൾ കണ്ടില്ലേ ഭംഗിയിൽ. ഇനി നമുക്ക് കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ പോകാനുണ്ട്, അത് മറ്റൊരു വ്ലോഗിൽ കാണിച്ചു തരാം. ചെറിയ കതപ്പുണ്ട്, അതുകൊണ്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കുറേ കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട്. എന്തായാലും എല്ലാവരും സുരക്ഷിതരായിട്ടിരിക്കുക, വീട്ടിൽ തന്നെ ഇരിക്കുക, സ്റ്റേ സേഫ്. അപ്പോൾ എന്തായാലും വീണ്ടും അടുത്ത വ്ളോഗിൽ കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു, ബൈ ബൈ.